കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അനുമതി നൽകാമെന്ന് സുപ്രീം കോടതിയിൽ സംബന്ധിച്ച കേന്ദ്രം കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകുമെന്ന മുൻ നിലപാട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രം തിരുത്തി പതിനയ്യായിരം കോടി കൂടി കടമെടുക്കണമെന്ന കേരളത്തിന്റെ നിർദ്ദേശത്തിൽ ഉടൻ ചർച്ച നടത്താൻ കോടതി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ എന്ന് സുപ്രീംകോടതിയെ അറിയിച്ചു ശമ്പളം നൽകാൻ തൽക്കാലം പണമുണ്ട് എന്നാൽ പെൻഷൻ മറ്റാനുകൂല്യങ്ങൾ ക്ഷാമബത്ത എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് അടിയന്തരമായി ഇരുപത്തെണ്ണായിരം കോടി രൂപ ഈ മാർച്ചിൽ തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്നും കബിൾ സെബൽ വാദിച്ചു കേരളത്തിന് അവകാശമുള്ള പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാമെന്ന് കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്ന ഉപാധി ശരിയായില്ലെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു ഹർജി നൽകാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ മറ്റു സംസ്ഥാനങ്ങളും കോടതിയിൽ വരാൻ സാധ്യതയുള്ളതിനാൽ ഇടക്കാല ഉത്തരവ് ഉത്തരവിറക്കരുതെന്ന് അറ്റോർണി ജനറലിൻ്റെ നിർദ്ദേശം കോടതി സ്വീകരിച്ചു കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം വായ്പയ്ക്ക് അനുമതി നൽകും എന്നാൽ പതിനയ്യായിരം കോടി കൂടി ഈ മാസം കടമെടുത്താലേ പ്രതിസന്ധി തീരുവെന്ന് കേരളം വാദിച്ചു ഇരുപക്ഷവും അടിയന്തരമായി ചർച്ച നടത്തി ഇത് തീരുമാനിക്കാനുള്ള നിർദ്ദേശം കോടതി നൽകി രാഷ്ട്രീയ നേട്ടത്തിന് കേസ് ഉപാധിയാക്കുന്നുവെന്ന പരാതി കേന്ദ്രം ഉന്നയിച്ചു കേന്ദ്രവും കേരളവും ഇക്കാര്യത്തിൽ വാഗ്വാദത്തിലേക്ക് പോകരുതെന്ന നിർദ്ദേശം കോടതി നൽകി അരമണിക്കൂറോളം നീണ്ടുനിന്ന രൂക്ഷ രൂക്ഷവാഗ്വാദത്തിന് ശേഷമാണ് താൽക്കാലിക തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ കോടതി സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തണമെന്ന ഉപദേശവും കേരളത്തിന് നൽകി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കോടതി പുകഴ്ത്തുകയും ചെയ്തു തൽക്കാലം ഇരുപക്ഷത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചുള്ള ഒത്തുതീർപ്പിലേക്ക് എത്തിയ രണ്ടംഗ ബെഞ്ച് കോടതിക്ക് പുറത്ത് ഈ വിഷയം പരിഹരിക്കണമെന്ന താല്പര്യമാണ് ഇന്നും പ്രകടിപ്പിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി